ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു ഡോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഒരു കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഓയില്, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തത് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ അരച്ച് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, കുറച്ച് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എരിവെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇതൊരു നോർമൽ എരിവായിരിക്കും. ഇനി നേരത്തെ കുഴച്ചെടുത്ത മാവ് നമുക്ക് ചപ്പാത്തി പോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലവണ്ണം തിന്നാവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല. അപ്പോൾ അതാ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി ഇത് ഒരു നല്ല വലിയ മൂടി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി മാവ് രണ്ടാമത് പരത്തിയെടുക്കാൻ ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് ഇതൊന്ന് ഷേപ്പിൽ മടക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മോമോസ് ആണ്. അപ്പോൾ ഇത് ഷേപ്പാക്കി എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ മോമോസും ചെയ്തെടുക്കാം. അപ്പോൾ അത് മോമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പല ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് മോമോസ് ഫ്രൈ ചെയ്തിട്ടാണ് ഫ്രൈഡ് മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. റെസിപ്പി രണ്ടിൻ്റെയും സെയിം ആണ്. ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന ഫ്രൈഡ് മോമോസ് ആണ്, അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് മാത്രം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിലെ ചിക്കന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ളിലെ ചിക്കന് വെന്ത് കിട്ടില്ല. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. നല്ല റെഡ് ചട്നീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെയുള്ള ചട്നീൻ്റെ റെസിപ്പി ഞാൻ സ്റ്റീംഡ് മോമോസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.